നമസ്കാരം. ഒരു വലിയ തറവാട്ടിലെ മൂത്ത കാരണവർ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ കൊല്ലത്ത് പോകണം. കാര്യസ്ഥൻ ഒട്ടും കളിച്ചില്ല. പുറത്തേക്ക് ചെന്ന് അയാളുടെ സഹായിയെ വിളിച്ചു പറഞ്ഞു, രാവിലെ തന്നെ എത്തണം, നമുക്ക് പുലർച്ചെ തന്നെ കൊല്ലത്തിന് പോകണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കാര്യസ്ഥൻ തൻ്റെ സഹായിയെയും കൂട്ടി കൊല്ലത്തിന് പോവുകയും തിരികെ വൈകുന്നതിന് മുമ്പ് എത്തുകയും ചെയ്തു. ഇക്കണ്ട സമയം മുഴുവൻ കാര്യസ്ഥനെ കാത്തിരുന്ന കാരണവർ വല്ലാതെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാര്യസ്ഥൻ കടന്നു വരുന്നത്. കണ്ടപാടെ കാർന്നോർ കാര്യസ്ഥനോട് ചോദിക്കുകയാണ്, തന്നോട് അതിരാവിലെ എത്തണമെന്നും നമുക്ക് കൊല്ലത്ത് പോകണമെന്നും ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അപ്പോൾ കാര്യസ്ഥൻ പറയുകയാണ്, ഞാൻ രാവിലെ കൊല്ലത്ത് പോവുകയും തിരികെ വരികയും ചെയ്തല്ലോ, എൻ്റെ സഹായിയെ ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നു. പ്രിയമുള്ളവരെ, രാവിലെ തന്നെ കൊല്ലത്ത് ചെന്ന് ഒരു വ്യവഹാര തർക്കം ഒത്തു തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കൂടെ വരാൻ കാർന്നോർ നമ്മുടെ കാര്യസ്ഥനെ ചട്ടം കെട്ടിയത്. പക്ഷേ കാര്യസ്ഥനാവട്ടെ, എന്തിന് ഏതിന് എന്നൊന്നും തിരക്കാതെ രാവിലെ തന്നെ കൊല്ലത്ത് പോവുകയും തിരികെ വരികയും ചെയ്തു. ഇതുപോലെയുള്ള കാര്യസ്ഥനെ പോലെയുള്ള ചില ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് പറയാതെ വയ്യ. എല്ലാവരും പോകുന്നത് കൊണ്ട് വിദ്യാലയത്തിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്നു, തിരികെ വരുന്നു. എല്ലാവരും പോകുന്നത് കൊണ്ട് അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പോകുന്നു, തിരികെ വരുന്നു. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് തീർത്ഥാടനത്തിന് പോകുന്നു. എല്ലാവരും കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഞാനും കല്യാണം കഴിക്കുന്നു എന്ന മട്ടിലുള്ള കുറേ പേർ വ്യക്തമായ ഒരു ഉദ്ദേശം കൂടാതെയുള്ള ഏതു പ്രവൃത്തിയും തികഞ്ഞ അലസതയിലേ എത്തിച്ചേരുകയുള്ളൂ. തീർച്ചയായും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമോ സംതൃപ്തിയോ ലഭിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള ലക്ഷ്യമില്ലാതെയുള്ള പ്രവൃത്തികൾ നമ്മെ പൊതുവെ അലസരാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, വ്യക്തമായ ഉദ്ദേശമുണ്ടായിരിക്കട്ടെ, വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കട്ടെ, അങ്ങനെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് സംതൃപ്തി ലഭിക്കും, ജീവിതത്തിന് തന്നെ സന്തോഷമുണ്ടാവുകയും ചെയ്യും.